നമസ്കാരം, ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. മമ്മൂട്ടിയും മഞ്ജു വാര്യരും ഒന്നിക്കുന്ന ദ പ്രീസ്റ്റിൻ്റെ ടീസർ നാളെ റിലീസാവുകയാണ്. നാളെ 7 മണിക്കാണ് ഇതിൻ്റെ ഒഫീഷ്യലായിട്ട് ടീസർ പുറത്തിറങ്ങുന്നത്. നമ്മൾ സിനിമാ പ്രേക്ഷകർ വളരെ അധികം കാത്തിരിക്കുന്ന മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ ചിത്രം ദ പ്രീസ്റ്റിൻ്റെ ടീസർ ജനുവരി 14 വൈകിട്ട് 7 മണിക്കാണ് പുറത്തിറങ്ങുന്നത്. മമ്മൂക്ക തന്നെയാണ് ഇത് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരിക്കുന്നത്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മമ്മൂട്ടിയും മഞ്ജു വാര്യരും ആദ്യമായി ഒന്നിക്കുന്നു. ഒരുപാട് വർഷങ്ങളുടെ കാത്തിരിപ്പാണ് ഈ രണ്ട് പേരും കൂടെ നമ്മൾ ഒരു സിനിമയിൽ ഒരുമിക്കുന്ന കാണുന്നത്. വ്യത്യസ്തമായ ഒരു വേഷത്തിലാണ് മമ്മൂക്ക ഇതിനകത്തെത്തുന്നത്. നമുക്കറിയാം, ഒരു വെറൈറ്റി പടം തന്നെയായിരിക്കും ഇതെന്നാണ് എല്ലാവരുടെയും വിശ്വാസം. ഒരു വൈദികനായി എത്തുന്നു മമ്മൂട്ടിയുടെ ക്യാരക്ടർ ലുക്ക്. ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായി വൈറലായിട്ടുണ്ട്. ഒരു പട്ടിയെയൊക്കെ പിടിച്ച് ജനലിൻ്റെ സൈഡിലിരിക്കുന്ന ഒരു പോസ്റ്ററാണ് അതിനകത്ത് സാധാരണയായിട്ട് നമ്മൾ കണ്ടിരുന്നത്. ഇത് ഭയങ്കര ഒരു റെക്കോർഡ് സൃഷ്ടിച്ച ഒരു പോസ്റ്ററൊക്കെ തന്നെയാണ്. അതായത് അതേപോലെ തന്നെ ഈ ചിത്രത്തിൻ്റെ പോസ്റ്ററുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. റീട്വീറ്റ് ചെയ്ത ഏറ്റവും കൂടുതൽ റീട്വീറ്റ് ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റർ എന്നുള്ള ഇത് വന്നു. അതേപോലെ തന്നെ നവാഗതനായ ജോഫിൻ്റെ ചാക്കോയാണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത്. മിസ്റ്ററി ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന ഒരു ചിത്രമാണിത്. ഇതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളെല്ലാം ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ പുതിയൊരു വാർത്ത നമ്മൾ അറിഞ്ഞത്, മഞ്ജു വാര്യർ അത് അവരുടെ ഡബ്ബിംഗ് ഒക്കെ പൂർത്തിയാക്കിയതായിട്ട് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. ചിത്രം ഉടൻ തന്നെ തിയേറ്ററിൽ എത്തും എന്ന് തന്നെയാണ് നമ്മൾ അറിയുന്നത്. അപ്പം നാളെ വൈകുന്നേരം 7 മണിക്ക് നമ്മൾ ടീസറുമായി, അല്ലെങ്കിൽ ടീസറിനെ കുറിച്ചുള്ള ഡീറ്റെയിലുമായി എത്തും. ടീസർ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് കാണാം. മമ്മൂക്ക അല്ലെങ്കിൽ മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ട്വിറ്റർ അക്കൗണ്ടിലൂടെ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെ അത് പ്രദർശിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ വലിയൊരു കാത്തിരിപ്പാണ് ഇത് മമ്മൂട്ടി ആരാധകരും മലയാളവും. ഇന്ന് ജനുവരി 13 നമ്മുടെ തിയേറ്ററുകളെല്ലാം തുറന്ന്. അതൊരു വലിയൊരു സന്തോഷ വാർത്ത തന്നെയാണ്. മാസ്റ്റർ എന്ന ചിത്രം റിലീസായി. ഒരു അത്യാവശ്യം നല്ല ഒരു റിവ്യൂയുടെ തന്നെ ചിത്രം മുന്നോട്ട് പോകുന്നു. നമ്മളതിൻ്റെ വീഡിയോസ് രാവിലെ ഇട്ടിട്ടുണ്ടായിരുന്നു. തിയേറ്റർ റെസ്പോൺസും അതേപോലെ ഫസ്റ്റ് ഹാഫിൻ്റെ റെസ്പോൺസും ഒക്കെ ആയിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു നല്ല ഓളം തന്നെയാണ്. പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് 100% സീറ്റിംഗ് കപ്പാസിറ്റിയോടെ പോകാൻ പറ്റില്ല. കാരണം നമ്മുടെ കൊറോണ സർക്കാർ പറയുന്ന കൊറോണയ്ക്കുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ട് പകുതി, അതായത് ഒരു സീറ്റ് ഇടവിട്ട് തന്നെ ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്നുള്ളൂ. അത് വളരെ നല്ലതാണ്. നമ്മൾ സർക്കാർ പറയുന്ന പോലെ തന്നെ സർക്കാർ പറയുന്ന കാര്യങ്ങളൊക്കെ പാലിച്ച് തന്നെ പോവുക. കാരണം ഇവിടെ സേഫ്റ്റിയാണ് ഫസ്റ്റ്. അപ്പം നമുക്ക് ഈ ഇങ്ങനെ ഈ ഒരു ഇതിലേക്ക് വരികയും വേണം. അപ്പം ഇങ്ങനെ നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പൊക്കോളും. അപ്പം നമുക്ക് നാളെ വൈകുന്നേരം 7 മണിക്കായി കാത്തിരിക്കാം. എന്താണേലും വളരെ അധികം ആകാംക്ഷയോടെ തന്നെയാണ് പ്രേക്ഷകർ, അതേപോലെ തന്നെ നമ്മളെല്ലാവരും, ഞാനും വളരെയധികം എക്സൈറ്റഡ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഈ ഒരു ഇതിന് വേണ്ടിയിട്ട്. മമ്മൂക്കയുടെ ദ പ്രീസ്റ്റ് എന്ന ചിത്രത്തിൻ്റെ ടീസറിന് വേണ്ടിയിട്ട് നമ്മൾ വളരെയധികം കാത്തിരിപ്പാണ്. അപ്പോൾ നമുക്ക് നാളെ അതിന് കാണാം. അപ്പം ഒരു വൻ സക്സസ് ആവട്ടെ, ഇതും റെക്കോർഡ് ബ്രേക്കിങ്ങിലേക്ക് വരട്ടെ. നമുക്ക് എന്താണെങ്കിലും തിയേറ്ററുകൾ ഉണർന്നിരിക്കുന്നു, നമുക്കും സന്തോഷങ്ങൾ വന്ന് വരട്ടെ. കുറേ നാളെ 304 ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ തിയേറ്ററുകൾ തുറക്കുന്നത്. ഒരുപാട് പേരുടെ ജോലി കാര്യങ്ങളും ഒക്കെയായിട്ട് ഉള്ള കാര്യമാണ്. അപ്പോൾ എല്ലാം നല്ലതായിട്ട് വരട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, ഈ ചിത്രം ഒരു നല്ല ഹിറ്റാവട്ടെ, വളരെ നല്ല ചിത്രമായി മാറട്ടെ. ഹിറ്റിനേക്കാളുപരി നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, വളരെ മനസ്സിൽ കാത്തുസൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ചിത്രമായി മാറട്ടെ എന്ന്